നമസ്കാരം. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ 67-ൽ 64 ക്യാമ്പസുകളിലും വിജയിച്ച SFI യൂണിയൻ. തിരുവനന്തപുരം ജില്ലയിൽ 32-ൽ 30 ക്യാമ്പസുകളിലും SFI ആണ് വിജയം നേടിയത്. തിരുവനന്തപുരം ജില്ലയിലെ ഇക്ബാൽ കോളേജിലും നഗരൂർ ശ്രീ ശങ്കരാചാര്യ വിദ്യാപീഠം കോളേജും KSU കയ്യിൽ നിന്നും തിരിച്ചുപിടിച്ചു. കൊല്ലം ജില്ലയിൽ 18-ൽ 17 കോളേജ് യൂണിയനും SFI വിജയിച്ചു. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ് KSU നിന്നും ചാത്തന്നൂർ SN കോളേജ് KSU ABVP സഖ്യത്തിൽ നിന്നും തിരിച്ചുപിടിച്ചു. ആലപ്പുഴ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 15-ൽ 15 SFI തന്നെയാണ് വിജയക്കുറി പാറിച്ചത്. ആലപ്പുഴയിലെ സെന്റ് മൈക്കിൾസ് കോളേജ് KSU നിന്നും ശ്രീ അയ്യപ്പ കോളേജ് ABVPയുടെ കയ്യിൽ നിന്നുമാണ് SFI തിരിച്ചുപിടിച്ചത്. പത്തനംതിട്ടയിൽ 2-ൽ 2 SFI തന്നെയാണ് വിജയിച്ചത്. നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ തന്നെ SFI 39 കോളേജുകളിൽ എതിരില്ലാതെ വിജയിച്ചിരുന്നു. സുശക്ത ജനാധിപത്യം, സമരോത്സുക കലാലയം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ തങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന നേതൃത്വം പറയുകയുണ്ടായി. വർഗീയതയ്ക്കെതിരെയും വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണത്തിന് എതിരെയും വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായും സമരസപ്പെടാത്ത പോരാട്ടങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടാണ് SFI ചരിത്ര വിജയം ആവർത്തിക്കാൻ സാധിച്ചതെന്നും നേതൃത്വം പ്രതികരിച്ചു. കൊലക്കൊത്തിയുടെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം ഉയർത്തുന്ന KSU ABVPയുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും സംയുക്തമായാണ് പല ക്യാമ്പസുകളിലും മത്സരിച്ചതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം വിവാദങ്ങൾക്കിടയിൽ നടന്ന കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലും SFI തന്നെയായിരുന്നു എല്ലാ സീറ്റും തൂത്തുവാരിയിരുന്നത്. എതിർ വിദ്യാർത്ഥി സംഘടനകൾ മേധാവിത്വം പുലർത്തിയിരുന്ന കോളേജുകളിൽ കൂടി ഇക്കുറി ചുവപ്പിൻ്റെ വെന്നിക്കുറി പാർപ്പിക്കാൻ SFI സാധിച്ചു എന്നത് തന്നെയാണ് കണ്ണൂർ സർവകലാശാല കീഴിൽ വരുന്ന കോളേജുകൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടന്ന 64 കോളേജുകളിൽ 53 സ്ഥലങ്ങളിലാണ് SFI തൂത്ത് വാരാൻ സാധിച്ചത്. 10-ലധികം കോളേജുകൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും SFI പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലായി വിദ്യാർത്ഥി സംഘടന അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന 64 കോളേജുകളിൽ 53 ഇടങ്ങളിലാണ് SFI വ്യക്തമായ മുൻതൂക്കം നേടിയത്. 32 കോളേജുകളിൽ വോട്ടെടുപ്പിന് മുൻപ് തന്നെ SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. തങ്ങൾ മേധാവിത്വം പുലർത്തിയ കോളേജുകളിൽ KSU MSF സഖ്യത്തിന് തിരിച്ചടിയേറ്റിട്ടുണ്ട്. വയനാട് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 3 കോളേജുകളിൽ മുഴുവൻ സീറ്റുകളിലും SFI വിജയിച്ചു. കണ്ണൂർ ജില്ലയിൽ 46 കോളേജുകളിൽ 38 SFI ആണ് വിജയിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 15 കോളേജുകളിൽ 12 സ്ഥലത്തും SFI വിജയം നേടിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, നിർമ്മലഗിരി കോളേജ്, ഇരിട്ടി, MG, ഇരിക്കൂർ, സിബ്ഗ, അങ്ങാടിക്കടവ്, ഡോൺ ബാസ്കോ തുടങ്ങിയ കോളേജുകൾ KSU നിന്നും SFI തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കുമ്പള IHRD കോളേജ് ABVPയിൽ നിന്നും തിരിച്ചുപിടിക്കാനും SFI ഇക്കുറി സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സർവകലാശാലകളും തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് SFI എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.